നമസ്കാരം. പിണറായി സർക്കാർ കേരളത്തെ പാർലമെന്റിൽ വരെ നാണം കെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ബംഗളൂരു എം പി കൂടിയായ യുവ നേതാവ് തേജസ്വി സൂര്യ കേരളത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലോക്സഭയിൽ പ്രസ്താവന ഇറക്കിയത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തെ എം പി ആണ്, കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ എം പി ആണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മലയാളികളായ നമ്മളുടെ തൊലി ഉരിഞ്ഞു പോവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമായ കാര്യങ്ങളാണ്. എങ്കിൽ കൂടി മലയാളികളെ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നാണം കെടുത്തി, രാജ്യം മുഴുവനല്ല ലോകം മുഴുവൻ ഈ പ്രക്ഷേപണം ലോക്സഭാ ടി വിയുടെ ചാനലിലൂടെ എല്ലാവരും കണ്ടതാണ്. ഇത്രയധികം കേരളത്തെ അപഹസിച്ച് അല്ലെങ്കിൽ കേരളത്തെ നാണം കെടുത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരളത്തിൻ്റെ വികാരം തേജസ്വി സൂര്യ എം പി പാർലമെന്റിൽ ഉയർത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നീണ്ടപ്പോൾ സമരങ്ങൾ അടിച്ചമർത്തുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? ഇവിടെ സമരങ്ങളെ അടിച്ചമർത്തുകയാണ്, പ്രതിഷേധങ്ങളെ ചവിട്ടിത്തേക്കുകയാണ്, ഇവിടെ സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ അതിക്രൂരമായി പോലീസിനെ വിട്ട് മർദ്ദിക്കുകയാണ്, സമരം അടിച്ചമർത്തുകയാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. സമരമുഖങ്ങളിൽ എന്നും അക്രമാസക്തരായി വന്നിരുന്ന DYFI ക്കാരും SFI ക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇതുപോലെ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നതിനെ ന്യായീകരിക്കുന്നത്. സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്നവരുടെ ഇടയിലേക്ക് തോക്കും ലാത്തിയും അതുപോലെ ബാറ്റിനുമായി അലറിയെടുക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് സമരക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. അത് യൂത്ത് കോൺഗ്രസ്സുകാരായാലും യുവമോർച്ചക്കാരായാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താം എന്ന മിഥ്യാധാരണയാണ് പിണറായി വിജയൻ സർക്കാരിന് എന്നാണ് തേജസ്വി സൂര്യ പാർലമെന്റിൽ പറഞ്ഞത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിലും അഴിമതിയുണ്ടായി, സർക്കാർ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നു. കേരളത്തിലെ ജനകീയ സമരങ്ങളെ സംസ്ഥാന സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ വരെ പോലീസ് തല്ലിച്ചതയ്ക്കുകയാണെന്നും തേജസ്വി സൂര്യ പറയുകയുണ്ടായി. കൊറോണ പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് എന്നും തേജസ്വി സൂര്യ വ്യക്തമാക്കി. സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷനിലും വലിയ അഴിമതിയാണ് ഉണ്ടായത്. തേജസ്വി സൂര്യയുടെ പ്രസ്താവനയ്ക്കെതിരെ എം ആരിഫും PR നടരാജനും എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ MP മാരാരും അനങ്ങിയതുപോലുമില്ല. അവർക്കും അറിയാം കാര്യം ഇതാണ് അവിടെ നടക്കുന്നത് എന്ന്. എം ആരിഫ് കനൽ ഒരു തരിമതി എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അവിടെ എത്തിയ വ്യക്തിയാണ്. എന്തൊക്കെയായാലും ശരി, ഈ അതുപോലെ തന്നെ നടരാജൻ, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗമാണ്. തമിഴ്നാട്ടിൽ നിന്ന് DMK യുടെയൊക്കെ സപ്പോർട്ടോടുകൂടി എങ്ങനെയോ ജയിച്ചു കയറിയ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും മാത്രം എതിർത്തു, പക്ഷേ കോൺഗ്രസ്സുകാർ മിണ്ടിയില്ല. വാസ്തവം അവർക്കും അറിയാം. പിണറായി വിജയൻ സമരങ്ങളെ കിം ജോങ് ഉന്നിനെ പോലെ അടിച്ചമർത്തുകയും അതേ രീതിയിലുള്ള ഭരണവുമാണ് നടത്തുന്നത്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ തരത്തിലും. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, എന്തിനെക്കുറിച്ച് ചോദിച്ചാലും ഒന്നും അറിഞ്ഞുകൂടാ എന്നേ പറയുകയുള്ളൂ. അയ്യപ്പൻ്റെയും ആദിശങ്കരൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഭൂമിയാണ് കേരളം. കമ്മ്യൂണിസ്റ്റുകളുടെ ക്രൂരതയ്ക്ക് കേരളം തിരിച്ചടി നൽകുമെന്നും ലോക്സഭയിലെ ശൂന്യവേളയിൽ ബംഗളൂരു സൗത്ത് MP തേജസ്വി സൂര്യ വ്യക്തമാക്കി. വളരെയധികം വേദനയോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് എന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. Because I would like to draw the attention of this august house to the unfortunate state of governance in communist state government of Kerala, where democratic protesters are being subject to brutal police violence. Sir, the fact that the gold smuggling scam has close links with the Chief Minister of Kerala, and that there is attempts to obstruct impartial investigation that is being undertaken, is something of public knowledge. Sir, the communist crimes do not end there. Whether it was the flood relief scam or the collecting illegally of COVID patients' data, communist governments in Kerala have used every public tragedy as an opportunity for personal enrichment. The Kerala government's life mission housing scam follows the same template as that of the Venezuelan housing scam. The communists in Kerala government seems to be masters of nepotism, like their ideological compatriot Kim Jong-un of North Korea, who appointed his sister and close relatives to important roles in government. Kerala's communist ministers have come under severe criticism by Kerala High Court for appointing their close relatives as heads of PSU and government bodies. From smuggling to drug cartels, housing scam to e-mobility, brewery scam to fraud in public service commission examinations, to custodial death in police, the Kerala communist government has surpassed crimes of every communist regime from Colombia to Venezuela, Cuba to North Korea in just 4 years of governance. Sir, though my party is not in the principal opposition, it is raising its voice. However, sir, I just need 30 seconds, sir. Dhanyavaad, sir. Sir,
sir, this is a very important issue, sir. The kind of police brutality that is taking place. No photo. Sir, the kind of police brutality that is taking place is highly condemnable. Sir, in Kannur, the communist government is physically beating up protesters, including women protesters, sir. I request every conscientious member of this house to take serious cognizance of this suppression of democracy in Kerala and condemn it in the most serious terms. Sir, the great land of Lord Ayyappa, Adi Shankara and Sri Narayana Guru cannot be let to suffer at the hands of communist despots. I want to assure all people agitating for democracy in Kerala that we are all with them. Thank you, sir. അതെ, കിം ജോങ് ഉന്നിനെ പോലെ ഏകാധിപതിയായ പിണറായി വിജയൻ സർക്കാർ കേരളത്തെ നാണം കെടുത്തുന്ന, കേരളത്തിൽ ഒരു ഭരണ സംവിധാനം ഇല്ലാതാക്കുന്ന എല്ലാ അഴിമതികളിലും രാജ്യദ്രോഹ പ്രവർത്തികളിലുമൊക്കെ പ്രതികളും കുറ്റാരോപിതരുമായ ഭരണകർത്താക്കൾ നയിക്കുന്ന കേരളം, ഇതെന്ത് സംസ്ഥാനമാണ്, ഇതെന്ത് ഭരണമാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ഇത്തരം വിഷയങ്ങളിൽ, കേരളത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ തന്നെ കാര്യമായി ഇതിനു മുൻപും ശ്രീ തേജസ്വി സൂര്യ എം പി ഇടപെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ BJP RSS പ്രവർത്തകരെ വടക്കേ മലബാറിലൊക്കെ നിഷ്കരണം വെട്ടിക്കൊല്ലുന്ന CPMന്റെ ആ ക്രൂരതയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. BJP RSS കാര്യകർത്താക്കളെ അതിക്രൂരമായി ആക്രമിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന CPM കാട്ടാളത്തത്തിനെതിരെ വളരെ ഘോരമായ ഗംഭീരമായ ശബ്ദമാണ് ശ്രീ തേജസ്വി സൂര്യ ഉയർത്തിയത്, യുവ MP ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട വാക്കുകളാണ്, പാർലമെന്റിൽ പറയേണ്ട അറിയേണ്ട വാക്കുകൾ തന്നെയാണ്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നാണക്കേടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊരു സർക്കാരിൻ്റെ കീഴിലാണല്ലോ ഇവിടെ ജനങ്ങൾ വസിക്കുന്നത്, ഇങ്ങനെയൊരു സർക്കാരാണല്ലോ കേരളത്തെ നയിക്കുന്നത് എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം ഇതിന് നൽകുന്ന ഉത്തരം. അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലും തേജസ്വി സൂര്യയുടെ ട്വീറ്റുകളിലും ഒക്കെ മറുപടിയായി തന്നെ ഇത്തരത്തിലാണ് മലയാളികൾ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ വേദനയോടുകൂടി, വളരെ ഖേദത്തോടുകൂടി, വളരെ ആശങ്കയോടുകൂടിയാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അത് തേജസ്വി സൂര്യയുടെ ആ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് മലയാളികൾ പ്രതികരണം നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഭരണമുണ്ടോ ഇല്ല എന്നുള്ള മറുപടിയാണ് പൊതുസമൂഹം നൽകുന്നത്. ഇത്തരത്തിൽ അധപ്പതിച്ച തരം താണ ഒരു സർക്കാർ, ഒരു സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുമാണല്ലോ ഇവിടെ എന്നോർക്കുമ്പോൾ ശരിക്കും കേരളം ലജ്ജിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.